ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരന്റെ പരാജയം അന്വേഷിക്കാൻ മൂന്നംഗ സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ്. KPCC, KC ജോസഫ്, ടി സിദ്ദിഖ്, ആർ ചന്ദ്രശേഖരൻ എന്നിവരാണ് സമിതിയിലെ അംഗങ്ങൾ. തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയത്തിന്റെ എല്ലാ വശവും പരിശോധിച്ച് KPCC സമഗ്രമായ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിന്റെയും UDF ചെയർമാൻ MP വിൻസെന്റിന്റെയും രാജി KPCC അംഗീകരിച്ചു. തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്റെ താൽക്കാലിക ചുമതല VK ശ്രീകണ്ഠൻ MP കൈമാറി. DCC ഓഫീസിന് മുന്നിലെ തമ്മിൽ തല്ലിൽ സജീവൻ, കുരിയച്ചിറ, MLB ബേബി എന്നിവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അൽ അമീൻ ഒപ്പം ജെയ്സൺ ചാമോളപ്പിൽ എന്നിവരാണ് ചെയ്യുന്നത്. ആദ്യം അൽ അമീനിലേക്കാണ്. അമീൻ, ഒടുവിൽ KPCC നടപടി വന്നിരിക്കുകയാണ്. മൂന്നംഗ സമിതിയാണ് നിയോഗിച്ചിട്ടുള്ളത്. ഒപ്പം ഈ മർദ്ദനമേറ്റതായി പറയുന്ന സജീവൻ, കുരിയച്ചിറ ഉൾപ്പെടെയുള്ള ആളുകളെ സസ്പെൻഡ് ചെയ്യുന്നു. രണ്ടുപേരുടെ രാജി അംഗീകരിക്കുന്നു. ഇതിലെ കൂട്ടത്തല്ല് പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയതിന് പിന്നാലെയാണ് നടപടിയിലേക്ക് KPCC നേതൃത്വം കടന്നിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനം കെ മുരളീധരന്റെ പരാജയവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതികൾ പരിഹരിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പഠിക്കുന്നതിനും ഒരു മൂന്നംഗ അന്വേഷണ കമ്മീഷനെ നിയമിച്ചിരിക്കുകയാണ്. അതിൽ മുതിർന്ന നേതാക്കൾക്കാണ് അന്വേഷണ കമ്മീഷന്റെ ചുമതല നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനം. രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുൻ MLA കൂടിയായിട്ടുള്ള KC ജോസഫ്, ഒപ്പം വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി സിദ്ദിഖ്, INDUC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ എന്നിവരടങ്ങിയ മൂന്നംഗ സമിതിക്കാണ് ഇപ്പോൾ KPCC ഈ ചുമതല നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ എല്ലാ വശവും പരിശോധിച്ച് KPCC സമഗ്രമായ റിപ്പോർട്ട് നൽകണമെന്നുള്ളതാണ് KPCC അധ്യക്ഷന്റെ നിർദ്ദേശം. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മറ്റു നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ഒപ്പം ഈ സംഘർഷത്തിന് പിന്നാലെ DCC പ്രസിഡന്റും UDFന്റെ ജില്ലാ ചെയർമാനും രാജി നൽകിയിരുന്നു. ജോസ് വള്ളൂരും MP വിൻസെന്റും ഇരുവരുടെയും രാജി നേതൃത്വം ഇപ്പോൾ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം സംഘർഷവുമായി ബന്ധപ്പെട്ട് മുരളീധര പക്ഷ നേതാക്കളായ സജീവൻ കുരിയച്ചിറയെയും അതുപോലെ തന്നെ MLBേബിയെയും അന്വേഷണ വിധേയമായി പാർട്ടിയിൽ നിന്ന് സ്വസ്ഥ ചെയ്യാനും ഇപ്പോൾ KPCC തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനം KPCC നേതൃത്വം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ബിനിൽ.